ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയും ഒപ്പം തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നത് മറ്റുള്ളൊരു മിൽക്ക് പേടയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മിൽക്ക് പേട തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതേ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാൽപ്പേട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാനിതിലേക്ക് 1 കപ്പ് മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്തിട്ടുള്ള പഞ്ചസാരയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഞാനിതിലോട്ട് 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അര കപ്പ് പാലാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കുറേശ്ശെ ആയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതായത് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതെ, ഇത് പാനിൽ നിന്നും വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. കയ്യിൽ കുറച്ച് എണ്ണയാക്കിയതിന് ശേഷം ഇതൊരു റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ അതെ, ഞാൻ ഈ രീതിയിലൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസസ് ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെ, ഞാൻ ഈ രീതിയിലൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് കുറച്ച് ബദാമും അതുപോലെ തന്നെ കാഷ്യൂ നട്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതെ, വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് നമ്മുടെ മിൽക്ക് പേട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.